ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഏസനാച്ചൻ വ്ളോഗ്സ്. അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ സ്നാക്ക് ആട്ടോ. അപ്പം നമുക്ക് നേരെ വീട്ടിൽ കിടന്നാലോ. അപ്പം നമുക്ക് ആ സ്നാക്ക്സിൽക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മൈദ വേണമെങ്കിൽ മൈദ എടുക്കാട്ടോ. ഗോതമ്പ് പൊടിയിൽ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്, ലേശം ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുഴച്ചെടുക്കാം. ആദ്യമായി നമ്മൾ ഒഴിച്ചെടുത്ത എണ്ണയും ഉപ്പും തമ്മിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ടേബിൾ സ്പൂൺ ഓയിലോ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നത് നല്ലത്. അതാകുമ്പോൾ എണ്ണ ഒരുപാട് കുടിക്കില്ല. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. സാധാ വെള്ളമാണ് കേട്ടോ, നോർമൽ വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നമുക്കിത് കുഴച്ചെടുക്കാം. നമ്മൾ പൂരിക്കൊക്കെ കുഴക്കില്ല, അതുപോലെ കുഴച്ചെടുക്കാം. മൈദപ്പൊടി എടുക്കണേക്കാട്ടിലും നല്ലത് ഗോതമ്പ് പൊടി എടുക്കുന്നതാണ്. നമുക്ക് മൈദ ആകുമ്പോൾ അത്ര നല്ലതല്ലല്ലോ. അപ്പം രണ്ടിലും നല്ല കഴിച്ച് നോക്കുമ്പോൾ രണ്ടും ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഞാൻ ഗോതമ്പ് പൊടിയിലാണ് ഉണ്ടാക്കുക. അപ്പോൾ ഇതാ ആനാ ഗോതമ്പ് പൊടി, ഇതാ അതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. നമുക്ക് ഇതിലേക്ക് വേണ്ട ഫില്ലിങ്സിനുള്ള മസാല തയ്യാറാക്കാം. അപ്പോൾ ഇതിൻ്റെ മേലൊരു ലേശം ഓയിൽ ഒന്ന് തടവി കൊടുത്തിട്ട് മാറ്റി വെക്കണം കേട്ടോ. അത് അല്ലെങ്കിൽ ഇതിൻ്റെ മേലിങ്ങനെ ഡ്രൈ ആയിട്ട് ആകെ ക്രാക്ക് വരും. അപ്പോൾ കുറച്ച് എണ്ണ എടുത്തിട്ട് ഒന്ന് തടവി കൊടുത്തിട്ട് മാറ്റി വെക്കാം. നമുക്ക് ഫില്ലിങ്സിനുള്ളത് നോക്കാം എന്താന്നുള്ളത്. അപ്പം അയിൽക്ക് മസാലയ്ക്ക് വേണ്ട സവോള അതാ അരിഞ്ഞുവെച്ചിട്ടുണ്ട്. അതുപോലെ ചിക്കന്, മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇതിട്ടിട്ട് ചിക്കനൊന്ന് വേവിച്ചിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഒന്ന് മിക്സിയിൽ ഒന്ന് പൾസ് ചെയ്തെടുത്താണ് ചിക്കൻ, അതുപോലെ സവോള, കറിവേപ്പില, അതുപോലെ ഉരുളക്കിഴങ്ങ്. അങ്ങനെ വെന്ത് ഉടച്ചിട്ടില്ല, പുഴുങ്ങിയെടുത്തിട്ട് ഇതെ കത്തി വെച്ചിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് എടുത്ത് ഉടക്കാണ്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് എടുക്കുക. അതുപോലെ ഇതിൽ എരിവിന് ഞാൻ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. പച്ചമുളകൊന്നും ചേർക്കണില്ല. അത് കഴിക്കുന്ന സമയത്ത് മക്കളൊക്കെ കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ പച്ചമുളക് കടിക്കേണ്ട വെച്ചിട്ടാണ്. അപ്പോൾ ഇത് മസാല നമുക്ക് റെഡിയാക്കാം. എന്നിട്ട് മാവ് പരത്താം. ഇതാ എണ്ണ ഒഴിച്ചിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഉള്ളിയും കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇത് നമുക്ക് വഴറ്റിയെടുക്കാം. അതിലേക്ക് ഞാനൊരു ഒരു നുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉള്ളി ഒന്ന് വഴണ്ടിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ചിക്കൻ്റെ ഉപ്പ് ചേർത്തതാണ്, അതുകൊണ്ട് കുറച്ച് ചേർക്കണം. നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. സവോള ഒന്ന് കുക്കായിട്ടുണ്ട്. ഈ സവോള വഴറ്റാനുള്ളൊരു ടൈം മാത്രമേ വേണ്ടുള്ളൂ.
ബാക്കിയൊക്കെ നമ്മൾ കുക്ക് ചെയ്തെടുത്ത കാരണം ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സാകട്ടെ. ഇതിലോട്ട് നമുക്ക് ഈ പൊട്ടറ്റം കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതാ ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമുള്ള ഇത് കുരുമുളക് പൊടി, നമുക്ക് എത്ര എരിവ് വേണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ. ഇതിലേക്ക് നമുക്കൊരു ലേശം ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല, ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം, എന്നിട്ട് നമുക്ക് സ്നാക്സ് ഉണ്ടാക്കി തുടങ്ങാം. അപ്പം നമുക്കിനി സ്നാക്സ് ഉണ്ടാക്കാൻ തുടങ്ങാം. ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഒന്ന് വെറുതെ ഒന്ന് ഇങ്ങനെ കുറച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം നമുക്ക് രണ്ട് മൂന്ന് തരത്തിൽ ഉണ്ടാക്കട്ടോ. അപ്പം ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങി ലേശം ഉരുളെടുത്തിട്ട് ഞാൻ പ്രസ്സിലാണ് വെച്ചത്. അമർത്തിയിട്ട് ഞാൻ ഇതിലൊന്ന് കാണിച്ചു തരാം. നമുക്കിതിൽ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാം. ഇത് ക്ലോസ് ചെയ്യാം. ഇതാണ് ഒരു ഒരു ഷേപ്പ്. ഇതാണ് ഇത് അടുത്ത ഉരുളെടുത്തിട്ട് വെച്ചെടുത്തുണ്ട്. ഇത് നമുക്ക് വേറൊരു ഷേപ്പിൽ ചെയ്യാം. ഇങ്ങനെ പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് എന്നിട്ട് ഇത് ഒരു ഏകദേശം സമൂസയുടെയൊക്കെ ഷേപ്പ്. ഇതാണ് രണ്ടാമത്തെ. അടുത്തത് വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഫില്ലിങ്സ് ഇടാം. ഇത് ഇങ്ങനെ ഇങ്ങനെ മൂന്ന് ഷേപ്പിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാനത് മൊത്തം ഇങ്ങനെ ചെയ്തെടുത്തിട്ട് വരാട്ടാ. അപ്പം അതാ
ഞാൻ ആ മസാല കൂടി ഇട്ടിട്ട് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാട്ടാ. അപ്പൊ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാന് അടുപ്പത്തെ എണ്ണ വെച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. നമുക്ക് ഇനി ഓരോന്ന് പൊരിച്ചെടുക്കാട്ടാ. ഒരു ഭാഗം ആയാലും നമുക്ക് നിറച്ചിട്ട് കൊടുക്കാം. അപ്പൊ ഇതാ നമുക്ക് ഓരോ ഭാഗം ഇങ്ങനെ വരിപ്പിച്ച് വേവിച്ചെടുക്കാം. ഓവറായിട്ട് കത്തണ്ട. ഫില്ലിങ്സ് വേവാനൊന്നുമില്ല, നമ്മൾ ഓൾറെഡി വേവിച്ച കാരണം. ഈ മാവ് ഉള്ളിൽക്കൊക്കെ ഒന്ന് വേവട്ടെ. നമുക്കിത് കോരിയെടുക്കാട്ടാ. പിന്നെ ഇതുപോലെ നമുക്ക് മുഴുവനും ഫ്രൈ ചെയ്തെടുക്കാട്ടാ. അപ്പൊ ഇതാണ് നമ്മുടെ സ്നാക്സ്. ഇതുപോലെ ആരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കി നോക്ക്, അതൊന്ന് അഭിപ്രായം പറയണേ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇത് ഒട്ടും എണ്ണ കുടിക്കുക അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലാതാ. കാണുമ്പോൾ മനസ്സിലാവില്ലേ, എണ്ണ ഒന്നും കുടിക്കില്ല. അത് ഗോതമ്പ് പൊടിയ കാരണമാണ് എണ്ണ അങ്ങനെ കുടിക്കാത്തത്. അപ്പൊ ട്രൈ ചെയ്തൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടുത്ത ലൈക്കും ഉണ്ടാകും, അതുകൊണ്ട് അനുഭവം ചെയ്ത് ഓണം നോട്ടിഫിക്കേഷൻ കൂടി ഉണ്ടാവും. അതുകൊണ്ട് അനുഭവം ചെയ്ത് എൻ്റെ വീഡിയോസ് എല്ലാം ലഭ്യം. ബൈ ബൈ, താങ്ക് യു.